Hello viewers, I am Neethuz and welcome to Cook with Neethuz. Now, I am going to share a cheese omelette recipe. Now, the ingredients and quantity, the preparation methods, in the description box. Now, if you want to subscribe to our channel, subscribe to our channel, watch videos, like. അപ്പോൾ ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക അതോടൊപ്പം തന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും രണ്ട് ടേബിൾ സ്പൂൺ പാലും അല്ലെന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഏതെങ്കിലും ഒന്ന് ചേർത്താൽ മതി അതോടൊപ്പം ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ചോപ്പ് ചെയ്തെടുത്ത പച്ചമുളകുമാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നീട് നമ്മുടെ മുട്ടയുടെ ഈ മിക്സ് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതൊരു പാനിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ പാൻ ചൂടാക്കാൻ വെക്കുന്ന സമയം മുതൽ വളരെ ലോ ഫ്ലെയിമിൽ മാത്രമേ ഫ്ലെയിം സെറ്റ് ചെയ്യാൻ പാടുള്ളൂ നമ്മൾ ഇതിൻ്റെ കുക്കിംഗ് പ്രൊസീജിയേഴ്സ് ഫുള്ള് ഏറ്റവും ലോ ഫ്ലെയിമിലാണ് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ എത്രത്തോളം ലോ ആക്കാവോ മാക്സിമം ലോ ആക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ബട്ടറൊക്കെ ചേർത്ത് കൊടുക്കത്തുള്ളൂ അപ്പോൾ മുട്ടയൊക്കെ നമ്മൾ ബീറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചീസിൻ്റെ രണ്ട് ഷീറ്റാണ് വേണ്ടുന്നത് ഇതൊരു ട്രയാങ്കിൾ ഷേപ്പിലേക്ക് മടക്കിയാണ് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മുടെ കുക്കിങ്ങിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കുക അപ്പോൾ പാൻ ചൂടാക്കാൻ വെക്കുമ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിലായിരിക്കണം വെക്കേണ്ടത് നമ്മൾ മാക്സിമം ലോയിലാക്കിയതിന് ശേഷം മാത്രമേ ഇത് കുക്ക് ചെയ്തെടുക്കത്തുള്ളൂ പിന്നീട് നമുക്ക് ഇതിനകത്തേക്ക് ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മളൊരു ഒരു ടേബിൾ സ്പൂൺ വരെ ബട്ടർ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഈ ബട്ടറിനകത്ത് കിടന്നാണ് നമ്മളുടെ ഈ ഓംലെറ്റ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത് ബട്ടർ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് നമ്മളുടെ മുട്ടയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് അടച്ചൊന്നും വെച്ച് കുക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അതേ ഫ്ലെയിമിൽ അതായത് ആ വളരെ ലോ ഫ്ലെയിമിലിട്ട് ഇത് ഒരു സൈഡ് ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്കായി വരുമ്പോഴത്തേക്ക് നമ്മളുടെ ചീസ് കൂടെ നമുക്കൊരു ട്രയാങ്കിൾ ഷേപ്പിലാക്കി ഇതിനകത്തേക്ക് വെച്ചു കൊടുക്കാം ഫ്ലെയിം കൂട്ടി വെച്ച് കുക്ക് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും കാരണം നമ്മൾ ബട്ടറും കൂടാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ ബട്ടർ തന്നെ ഇത് ചേർക്കണം എണ്ണ ചേർക്കാത്തതാണ് എന്തുകൊണ്ട് നല്ലത് ടേസ്റ്റ് കുറച്ചുകൂടെ നല്ലത് ബട്ടറിനാണ് അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കുമ്പോൾ നമ്മളുടെ ഓംലെറ്റൊക്കെ കുറച്ച് സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ഹാർഡും കൂടെ ആയിപ്പോകും അപ്പോൾ ഇവിടെ ഏകദേശം ഒരു സൈഡ് ഒന്നായി വന്നിട്ടുണ്ട് ഫുൾ അങ്ങ് കുക്കാവേണ്ട കാര്യമില്ല കുറച്ചൊന്ന് കുക്കായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിന് മുകളിലേക്ക് നമ്മളുടെ ചീസ് കൂടെ നമുക്കൊന്ന് വെച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പം മുകൾ ഭാഗത്ത് ചെറുതായിട്ട് ആ മുട്ടയൊക്കെ ഇപ്പോഴും ആ ഒരു ലിക്വിഡ് ഫോമിൽ കാണും അത് കുഴപ്പമില്ല അതിന് മുകളിലേക്ക് നമ്മളുടെ ചീസ് കൂടെ ചേർത്ത് കൊടുത്തിരുന്നാൽ മതി അപ്പോൾ ചീസ് നമ്മൾ വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ഒന്ന് ട്രയാങ്കിൾ ഷേപ്പിലേക്ക് ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ചീസ് ഇതിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുക്കുക അതിനുശേഷം നമ്മളുടെ ഓംലെറ്റിൻ്റെ ഒരു സൈഡ് നമുക്ക് അതിന് പുറത്തേക്ക് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം അപ്പോൾ ഏത് സൈഡാണോ ഓംലെറ്റ് ഫോൾഡ് ചെയ്തെടുക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വേണം നമ്മളുടെ ചീസ് വെച്ച് കൊടുക്കാനായിട്ട് ചീസും കൂടെ വെച്ച് കൊടുത്തതിന് ശേഷം പിന്നീട് നമുക്കിത് വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തെടുക്കാവുന്നതാണ് കാരണം ഈ ചീസ് ചെറുതായിട്ടൊന്ന് മെൽറ്റായി കിട്ടിയാൽ മാത്രം മതി അപ്പോൾ ഒരു മിനിറ്റിന് താഴെ മാത്രം വെയിറ്റ് ചെയ്തിരുന്നാൽ മതി അതിനുശേഷം നമുക്കിതിനെ ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ചീസൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ഓംലെറ്റിൻ്റെ ഒരു സൈഡ് ചീസിൽ വെച്ചിരിക്കുന്നതിൻ്റെ മുകളിലേക്കൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഒരുപാട് പ്രസ് ചെയ്യേണ്ട ചെറുതായിട്ട് പ്രസ് ചെയ്താൽ മതി ഒരുപാട് പ്രസ് ചെയ്താൽ നമ്മളുടെ ചീസ് അതിൽ നിന്ന് മെൽറ്റായി പുറത്തേക്ക് ഒരുപാട് ഇങ്ങ് വരും അപ്പോൾ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി അതിനുശേഷം ഒരല്പം ചില്ലി ഫ്ലേക്സ് കൂടെ അതിന് മുകളിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്കിതിനെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുക്കുക അങ്ങനെ നമ്മുടെ ചീസ് ഓംലെറ്റ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു അപ്പോൾ ഇത് വളരെ ചൂടോടുകൂടി തന്നെ കഴിക്കാൻ ശ്രമിക്കുക തണുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട അതുകൂടാതെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്റ്റേ ട്യൂൺ വിത്ത് കുക്ക് വിത്ത് നീതൂസ് സോ ഹോപ്പ് യു എൻജോയ് ദിസ് വീഡിയോ സീ യു സൂൺ വിത്ത് അനദർ വൺ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്